MCC 2022 ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് കാണിക്കുന്നത്. ഓൾറെഡി ഏതിലൊക്കെ വേണ്ടിയിട്ടാണ് MCC നടത്തുന്നത്, ഇതിന് മുമ്പത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 15% ഓൾ ഇന്ത്യ എല്ലാ സംസ്ഥാനത്തെ ഗവൺമെൻറ് സീറ്റിലേക്ക്, അത് അവിടുത്തെ BDSഉം MBBSഉം ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് സീറ്റിലേക്ക്, 100% BHU, അതേപോലെ തന്നെ എയിംസ്, ജിപ്മർ, AMU, അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. UG മെഡിക്കൽ കൗൺസിലിംഗ് എന്നുള്ള ഈ ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടാബ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അതിന് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ റൗണ്ട് 1 എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു ടാബിലേക്ക് റീഡയറക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു വിൻഡോ ആണ് കാണുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളോട് കുറച്ച് ഇൻഫർമേഷൻസ് പറയും. ആ ഇൻഫർമേഷൻസിൽ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ ഇതിൻ്റെ ബ്രൗഷർ, ഇൻഫർമേഷൻ ബ്രൗഷർ കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ട്, അതേപോലെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്നുള്ള നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതേപോലെ കൊടുക്കുന്ന ഇൻഫർമേഷൻ ജെന്യൂൻ ആണ്, പാസ്വേഡ് മറ്റൊരാളുമായി ഷെയർ ചെയ്യില്ല, OTP മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതിനുശേഷം നേരെ ഇതിൻ്റെ പാസ്വേഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും 8 മുതൽ 13 അക്ഷരം വരെ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണം. അപ്പോൾ അതിന് നമ്മൾക്ക് അതിലൊരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അഹമ്മദ് എന്ന് പേരുള്ള ഒരാളുടെ പാസ്വേഡ് വേണമെങ്കിൽ അത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, Ahmed@123, സിമ്പിളായിട്ട്. അപ്പോൾ A എന്നുള്ള ക്യാപ്സ് ആണ്, ബാക്കി സ്മോൾ ആണ്, അറ്റ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, ന്യൂമെറിക് ലെറ്റർ 1, 2, 3 വന്നു. അപ്പോൾ അവിടെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടറായിട്ട് @ ഹാഷ്, അതേപോലെ ഡോളർ, പെർസെൻറ്റേജ് അല്ലെങ്കിൽ സ്റ്റാർ, ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ശേഷം നമ്മൾ ഐ എഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നേരെ നമ്മോട് ചോദിക്കുന്നത് നീറ്റിൻ്റെ UG റോൾ നമ്പറാണ്. ആ UG റോൾ നമ്പർ എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുക. UG റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് അപ്ലിക്കേഷൻ നമ്പറാണ്. അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും, അത് അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. പിന്നീട് നിങ്ങളോട് ചോദിക്കുക കാൻഡിഡേറ്റ് നെയിം ആണ്. നെയിം എങ്ങനെയാണോ നിങ്ങളതിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ നെയിം കൊടുക്കുക. പിന്നീട് ചോദിക്കുന്നത് മദർ നെയിം ആണ്, മദർ നെയിം അതേപോലെ തന്നെ കൊടുക്കുക. മദർ നെയിം കൊടുത്തതിന് ശേഷം നിങ്ങളോട് പിന്നെ ചോദിക്കുന്ന കാര്യം ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ വളരെ വൃത്തിക്ക് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സെക്യൂരിറ്റി പിൻ കാണാം, അത് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സെക്യൂരിറ്റി പിൻ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെക്യൂരിറ്റി പിൻ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. സബ്മിറ്റ് ബട്ടൺ അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കാണാൻ സാധിക്കും. ആ ഇൻഫർമേഷൻസ് എന്താണെന്നുള്ളത് നോക്കുക. ഇൻഫർമേഷൻ നോക്കിയതിന് ശേഷം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്താണോ പാസ്വേഡ് വേണ്ടത് വെച്ചെങ്കിൽ ആ പാസ്വേഡ് അവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ 8 അക്ഷര പ്രകാരമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. സബ്മിറ്റ് ബട്ടൺ അമർത്തുന്ന സമയത്ത് നിങ്ങളുടെ മെയിൽ IDയിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്കോ ഒരു പാസ്വേഡ് വന്നിട്ടുണ്ടാകും. ആ പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈൽ നോക്കിയിട്ട് ടൈപ്പ് ചെയ്യുക. ശേഷം നമുക്ക് OTP വരും. OTP വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഏത് നമ്പറാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്കാണ് OTP വരിക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറല്ല NTAയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന, നീറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന നമ്പറാണ് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ മെയിലിലേക്കും വരും, അതേപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരും. ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ ആൻഡ് ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെയുള്ള മറ്റൊരു വിൻഡോയിലേക്ക് ഓപ്ഷൻസ് വരും. ആ വിൻഡോയിൽ നമ്മൾ ഫിൽ അപ്ലിക്കേഷൻ, നമുക്കൊരു രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഫിൽ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫിൽ അപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ജെൻഡർ ചോദിക്കും, നാഷണാലിറ്റി ചോദിക്കും, റിലീജിയൻ എന്നുള്ളത് നമ്മൾ ഏതാണോ റിലീജിയൻ അത് കൊടുക്കുക. കാറ്റഗറി നമുക്ക് ജനറൽ ആണെങ്കിൽ ജനറൽ, അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ അത്, അതേപോലെ തന്നെ OBC ഒക്കെ വരുന്നുണ്ടെങ്കിൽ OBC, ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇസ്ലാം എന്ന് കൊടുത്തു.
അതിൻ്റെ ശേഷം പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റി ആണോ അല്ല എന്ന് ചോദിച്ചു. ശേഷം നമുക്ക് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകൾ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു. നമുക്കറിയാം ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എന്താണ്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫുള്ളി നമുക്ക് ഗവൺമെൻറ് ഫണ്ടിൽ പഠിക്കാൻ പറ്റുന്ന മെഡിക്കൽ കോളേജിനാണ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് മൊബൈൽ മുകളിൽ ഐ ബട്ടണിൽ കാണിക്കാൻ സാധിക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ളൊരു ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മോട് ടു വിറ്റ് സേവ് ചോദിക്കും, നമ്മൾ എസ് അമർത്തുക. ശേഷം ചോദിക്കുന്നത് നമ്മുടെ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ള സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ ഏത് അതേഴ്സ് ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന സ്റ്റേറ്റ്, പാസ്ഡ് ആണോ അല്ലെങ്കിൽ അപ്പിയറിംഗ് ആണോ. നമ്മൾ പാസ്ഡ് ആണ്. പാസ്ഡ് ആയിട്ടുള്ള വർഷം എന്ന് പറയുന്നത് ഏത് വർഷത്തിലാണ് പാസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 2021 പാസ്സായവരുണ്ടാവും, 2022 പാസ്സായവരുണ്ടാവും. അത്രയും രജിസ്ട്രേഷൻ നമ്പേഴ്സ് കാര്യങ്ങൾ, ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ പാസ്സായിട്ടുള്ളത്, ആ പാസ് മാർക്ക് നമ്മൾ കൊടുക്കുക. ഏതാണ് സ്കൂൾ നെയിം, സ്കൂൾ നെയിം കൊടുക്കുക, പാസ് കൊടുക്കുക. അതേപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന പാസിംഗ് സ്റ്റാറ്റസ്, മാക്സിമം മാർക്ക് 200 200 എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് നോക്കാവുന്നതാണ്. അതേപോലെ കെമിസ്ട്രിയിൽ എത്ര മാർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ മാർക്ക് നമ്മൾ കൊടുക്കുന്നു. ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിയിൽ നമുക്ക് എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ആ സ്കോറും നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നു. ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ മറ്റൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ നമ്മൾ ചോദിക്കുന്നുണ്ട് ഏതിനൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ കോട്ട, ആംഡ് ഫോഴ്സ് നേരത്തെ നമ്മൾ ചോദിച്ചു ഇവിടെ ഡിസേബിൾ ആയിരിക്കും, വേണ്ടവർ ഫസ്റ്റ് തന്നെ ആംഡ് ഫോഴ്സിന് കൊടുക്കണം. ബി എസ് സി നേഴ്സിംഗിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ബി എസ് സി നേഴ്സിംഗിൽ പങ്കെടുക്കുക എന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളോട് ചോദിക്കുന്ന എയിംസ്, അതേപോലെ തന്നെ ബി എച്ച് യു, ജിപ്മർ പോലുള്ള സ്ഥാപനങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പോൾ അതും വേണ്ടവർക്ക് അതും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ എമൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 11,000 ആണ് കാണിക്കുന്നത്. ഇനി നമുക്കറിയാം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. നല്ല ഫീസ് വരുന്ന അമൃത പോലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് ക്ലിക്ക്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കുന്നു 2,05,000 ആയിട്ട് ഫീസ് മാറും. 5,000 രൂപ നോൺ റീഫണ്ടബിളും 200,000 രൂപ റീഫണ്ടബിളുമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടൺ ഇവിടെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ 11,000 കാണുന്നത് ഞാൻ നേരത്തെ ജനറൽ കാറ്റഗറിയിലാണ് ഈ കുട്ടി എടുത്തുന്നതുകൊണ്ടാണ്. അത് ഒ ബി സി കാറ്റഗറിയൊക്കെ ആണെങ്കിൽ അവിടെ വരിക എന്ന് പറയുന്നത് 5,500 രൂപയായിരിക്കും. 5,500 രൂപ വരുന്ന സമയത്ത് 500 രൂപയായിരിക്കും അതിൽ നോൺ റീഫണ്ടബിൾ എമൗണ്ട്, 5,000 റീഫണ്ടബിൾ ആയിരിക്കും. ശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്രസ്സ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. സെയിം അഡ്രസ്സാണ് ചോദിക്കുന്നത്, അത് നമ്മൾ എന്ത് ചെയ്യുക, സെയിം ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കറസ്പോണ്ട് അഡ്രസ്സ്, അഡ്രസ്സ് ചേഞ്ച് ഉള്ളവരാണെങ്കിൽ ആ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്, നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ, അതേപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന മാർക്ക്, ഏതിനൊക്കെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, നമ്മളുടെ അഡ്രസ്സ് എല്ലാം കാണാൻ സാധിക്കും. എല്ലാം നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. പിന്നീട് നമുക്കൊരു കറക്ഷൻ ഓപ്ഷൻ ഉണ്ടാവില്ല. അല്ല എന്തെങ്കിലും മിസ്റ്റേക്കുകൾ തോന്നുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് എന്നുള്ള ബട്ടൺ അമർത്തിയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. നമ്മൾ സേവ് ആൻഡ് ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് പിന്നീട് പോകുന്ന അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെ ചോദിക്കുന്നുണ്ട് ദീസ് ക്രെഡൻഷ്യൽ വിൽ ബി യൂസ്ഡ് ഫോർ സീറ്റ് അലോട്ട്മെന്റ്, സോ കൈൻഡ്ലി വെരിഫൈ ഓൾ ദി ഡീറ്റെയിൽസ് കെയർഫുള്ളി ബിഫോർ സബ്മിഷൻ. വൺസ് സബ്മിറ്റഡ് ദീസ് ക്രെഡൻഷ്യൽ cannot be changed again. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫൈനൽ സബ്മിഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ പിന്നീട് പോകുന്ന വിൻഡോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള വിൻഡോ ആയിരിക്കും. ആ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ നിങ്ങളുടെ കാർഡ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. നോർമൽ 11,000 രൂപയും 5,500 രൂപയൊക്കെ ഈസി ആയിട്ട് അടക്കാൻ പറ്റും. അതിൽ 2,05,000 വരുന്ന സമയത്ത് കാർഡ് അത്രയും ട്രാൻസാക്ഷനൊക്കെ നടക്കുന്ന കാർഡാണെന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിലാണ് ഇതിൻ്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിങ് നടത്തേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ഓരോ ഇൻഫർമേഷനും കൊടുക്കുന്ന സമയത്ത് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷം കൊടുക്കുക. ഇത് ജസ്റ്റ് ഡെമോ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി കെയർഫുള്ളായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു.